പരീക്ഷയല്ല ഈ ഞെരുക്കങ്ങൾ നിത്യവുമല്ല ഈ കൊടുങ്കാറ്റും നീളുകയില്ല പരിഹാരം വൈകുകയില്ല രണ്ട് രാജാക്കന്മാർ 4-7 നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് എലീശ അവളോട് പറഞ്ഞു. സഹോദരങ്ങളെ, അതിഭയങ്കരമായ ഒരു കടബാധ്യതയിൽ നിന്ന് ഒരു പാവപ്പെട്ട കുടുംബത്തെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അല്പം എണ്ണയെ ദൈവം തൊട്ട് വർദ്ധിപ്പിച്ച് അവരുടെ കടം വീട്ടാനും അതുപോലെ അതിനുശേഷം അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള ഒരു വഴിയായിട്ടും കൂടെ അതിനകത്തു നിന്ന് തന്നെ ദൈവം കാര്യങ്ങളെല്ലാം അങ്ങ് ഒരുക്കി കൊടുത്തു. ആ വീട്ടിലെ വലിയ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ചില മണിക്കൂറുകൾ മാത്രമല്ലേ വേണ്ടി വന്നുള്ളൂ. നമ്മുടെ വിഷയങ്ങളും എത്ര കുഴഞ്ഞു മറിഞ്ഞതായിരുന്നാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ ചില നിമിഷങ്ങൾ മാത്രം പോരെ. നാം കാത്തിരിക്കുന്ന ആ അത്ഭുതം ദൈവം വേഗത്തിൽ ചെയ്യാൻ പോകുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, എല്ലാ കൊടുങ്കാറ്റുകളും ശമിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ഞെരുക്കങ്ങളും മാറുന്നതിനായി സ്തോത്രം. എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെടാൻ പോകുന്നതിനായിട്ട് നന്ദി കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.